ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു കൺവേർട്ടിബിൾ കാറിൽ നീല റൂഫൊക്കെ ഒന്ന് തുറന്നിരുന്ന് നമ്മള് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. Hey, hello guys, welcome back to my YouTube channel Rewalking Vlogs. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുഞ്ഞൻ വാഹനമാണ്. വണ്ടി കാണണ്ടേ, ദാ മിനി കൂപ്പർ എസ് കൺവേർട്ടിബിൾ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിട്ടുള്ളത്. ട്വന്റി 2017 മോഡൽ മിനി കൂപ്പർ എസ് കൺവേർട്ടിബിൾ. വണ്ടി കാഴ്ചയിൽ ഒരു കുഞ്ഞൻ വാഹനമാണ്. ഒത്തിരി ആരാധക വൃത്തങ്ങളുള്ള ഒരു വാഹനം കൂടിയാണ് മിനി എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ കീഴിൽ വരുന്ന കൂപ്പർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഒരു മിനി കാണുന്നത് കാർട്ടൂൺ കാണുന്ന പ്രായത്തിൽ തൊട്ടേ മിസ്റ്റർ ബീൻ്റെ കയ്യിലുള്ള ആ ഒരു ഗ്രീൻ കളർ മിനി, അതായിരുന്നു ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കണ്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു മിനി എന്ന് പറയുന്നത്. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു മിനി കൂപ്പർ എസ് കൺവേർട്ടിബിളിനെ പറ്റി മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി നോക്കാം. സോ സ്ട്രെയിറ്റ് വേ ലെറ്റ്സ് ഓപ്പൺ ദി എൻജിൻ ബേ. ആൻഡ് യെസ് ദാ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മിനി കൂപ്പർ എസിൻ്റെ എൻജിൻ ബേ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ആ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കുവാണ്. കാരണം നോർമലി നമ്മളൊരു കാറുകളുടെ ഹുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഫെൻഡറിൻ്റെ പൊസിഷൻ അവിടെ തന്നെ നിന്നിട്ട് ബാക്കി അത്രയും ഹുഡ് സ്പേസ് മാത്രമാണ് ഓപ്പൺ ആവാറുള്ളൂ. പക്ഷേ ഇതിൽ ഈ ഒരു ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയി നിൽക്കുവാണ്. അതുപോലെ ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹോളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ ദാറ്റ് വണ്ടിയുടെ സെൻറ്ററിൽ ഇവിടെ തന്നെ നമുക്ക് ഒരു ഇൻസുലേഷൻ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ റൂമാണ് ഈ ഒരു മിനി കൂപ്പറിന് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ മിനിയുടെ തന്നെ ബാജിങ്ങോട് കൂടി തന്നെ വരുന്ന 2 ലിറ്റർ പെട്രോൾ ടോബോ എഞ്ചിൻ, 1998 cc ഇൻലൈൻ ഫോർ സിലിണ്ടർ പെട്രോൾ ടോബോ എഞ്ചിനാണ് ഈ ഒരു മിനി കൂപ്പർ എസിന് വരുന്നത്. ഈ ഒരു എഞ്ചിന്റെ പെർഫിഗേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 189 BHP ആണ് ഇതിന്റെ പെർഫിഗേഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ 280 Nm ഓഫ് ടോർക്കും നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ നിന്ന് ലഭിക്കുന്നതാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതുമാത്രമല്ല BMW 3 സീരീസിൽ വരുന്നതും ഈ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. നമുക്ക് എന്നാലും ഈ ഒരു ഹുഡ് ക്ലോസ് ചെയ്തേക്കാം. ഹൈഡ്രോളിക് സ്ട്രട്ടിലാണ് ഹുഡ് ഓപ്പൺ ആയി നിൽക്കുന്നത്. ഇതാ അത് അവിടെ എങ്ങനെ കടഞ്ഞു പൊക്കോളും. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു ഹെഡ്ലാംസ് ആണ്. രണ്ടുണ്ടൊക്കെ ഉണ്ടെന്ന് പറയും, ജസ്റ്റ് കിഡിങ്. ഒരു റൗണ്ട് ഷേപ്ഡ് ഹെഡ്ലാംസ് ആണ് വരുന്നത്. അതിന് ചുറ്റും ഒരു DRLs വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രോമിയം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ അത് ഇവിടെയും ഒരു മിനി എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഫ്രണ്ട് ഗ്രില്ല് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു എസ് ബാഡ്ജിങ് വരുന്നുണ്ട്. 2 ലിറ്റർ പെട്രോൾ ടോർബോ എഞ്ചിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു ബാഡ്ജിങ്ങാണ് എസ് ബാഡ്ജിങ് വരുന്നത്. മുകളിലായിട്ട് തന്നെ നമുക്കൊരു ഹുഡ് സ്കൂപ്സ് കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ വൈപ്പർ സ്പ്രേസ് വരുന്നുണ്ട്. ദെൻ ഈ ഒരു മിനിയുടെ ഈ ഒരു ബാഡ്ജി, ഈ ഒരു ബ്ലാക്ക് സർക്കിളിൻ്റെ രണ്ട് ഇരുവശങ്ങളിലായിട്ട് സിൽവർ വിങ്സിൻ്റെ നടുക്ക് മിനി എന്ന് അപ്പർ കേസ് ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ബാഡ്ജിങ് സൂചിപ്പിക്കുന്നത് സ്പീഡ് ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ദെൻ നേരെ താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഗ്രില്ലിൻ്റെ സെമി പോർഷനിലായിട്ട് പിയാനോ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത് കാണുവാൻ. അതുപോലെ തന്നെ അതിന് ചുറ്റും ഒരു ക്രോമിയം ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ രണ്ട് എയർ ഡാംസ് കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഫങ്ഷണബിൾ ആയിട്ടുള്ള എയർ ഡാംസ് ആണ്. അതുപോലെ തന്നെ ഇരുവശങ്ങളിലായിട്ട് ഫോഗ് ലാംപ്സും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ വരുമ്പോൾ കാഴ്ചയിൽ തന്നെ ഈ ഒരു വാഹനം ഒരു കുഞ്ഞൻ വാഹനമാണ്. 2495 mm ആണ് ഇതിൻ്റെ ഒരു ഓവറോൾ വീൽ ബേസ് വരുന്നത്. സോ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു അലോയ്സിലേക്ക് നേരെ നോക്കിയാൽ കസ്റ്റം അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 17-inch OC റേസിങ്ങിൻ്റെ വീൽസാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു വീൽ ആർജസിൽ വരുന്ന പിയാനോ ബ്ലാക്ക് ഷെയ്ഡ് ഫ്രണ്ടിൽ നിന്ന് നേരെ തുടങ്ങി നേരെ പാക്കിലും നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് നേരെ നോക്കുമ്പോഴാണ് ഈ ഒരു സൈഡ് പ്രൊഫൈലിന് നേരെ നോക്കുമ്പോഴാണ് ഈ ഒരു ഹുഡിൻ്റെ ഒരു മസ്കുലർ ഫീൽ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നത്.
ഒരു മസിൽസ് ഒക്കെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു മസ്കുലർ ഫീൽസ് ആ ഒരു സൈഡിലും അതുപോലെ ഈ ഒരു ഫെൻഡറിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സിന്റെ സൈഡ് മൗണ്ടഡ് ഇൻഡിക്കേറ്റേഴ്സിലും ഈ ഒരു എസ് ബാഡ്ജും കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ദെൻ റിയർ വ്യൂ മിറേഴ്സ്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഉരുണ്ട റിയർ വ്യൂ മിറേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഈ ഒരു റൗണ്ട് ഷേപ്പിന് ഒരു പ്രാധാന്യം കൂടി ഉണ്ട്, കാരണം ഈ ഒരു പുറത്ത് മാത്രമല്ല ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലത്ത് ഈ ഒരു റൗണ്ട് ഷേപ്പ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നേരെ മുകളിലായിട്ട് തന്നെ ഒരു ഷോർട്ട് ആന്റീന വരുന്ന കാണുവാനായിട്ട് സാധിക്കും. ദെൻ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് വരുമ്പോൾ ക്രോമിയം ട്രീറ്റ്മെന്റിൽ വരുന്ന ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടും ഒരു ക്രോമിയം എലമെന്റ്സ് പോകുന്ന കാണുവാനായിട്ട് സാധിക്കും. ദെൻ ഇതിന്റെ ഒരു ഫ്യുവൽ 44 liters ആണ് ഇതിന്റെ ഒരു പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ റിയർ ടയർസ് നോക്കിയാൽ ഫ്രണ്ടിൽ തന്നെ സെയിം ഓസി റേസിംഗിന്റെ 17-inch അലോയ്സ് ആണ് ഈ ഒരു റിയർ സൈഡിലും യൂസ് ചെയ്ത് വരുന്നത്. അതുപോലെ ഈ ഒരു മിനി കൂപ്പർ എസ് കൺവേർട്ടിബിൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. ദെൻ അവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ റിയർ പ്രൊഫൈലിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ എന്തോ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഒരു മിനി കൂപ്പർ എന്ന് പറയുന്നത്. ദെൻ ഫ്രണ്ടിലെ പോലെ തന്നെ ഈ ഒരു റിയർ സൈഡിലും ഒരു മിനിയുടെ ബാഡ്ജിങ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺവേർട്ടബിൾ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് ടോപ്പ് ആണ് വരുന്നത്, റിയർ വ്യൂ ഗ്ലാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തേക്ക് വരുമ്പോൾ യൂണിയൻ ജാക്ക് ടെയിൽ ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ കൂപ്പർ എസ് എന്നുള്ളൊരു ബാഡ്ജിങ്. താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു റിയർ പമ്പേഴ്സിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടാണ് ട്വിൻ എക്സോസ്റ്റ് വരുന്നത്. ദെൻ ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് സെൻസേഴ്സും അതുപോലെ ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ഒരു റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്, അതിതാ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്ന റിയർ വ്യൂ ക്യാമറ വരുന്നത്. സോ എനിവേ ലെറ്റ്സ് ഓപ്പൺ ദി ബൂട്ട് സ്പേസ്. ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്നതാ മുകളിൽ നിന്ന് താഴത്തേക്കാണ്. നോർമലി നമ്മൾ എല്ലാ വാഹനങ്ങളിലും ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്നത് താഴെ നിന്ന് നേരെ മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്. ബട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്നത്. സോ എന്തായാലും നേരെ ഈ ഒരു ബൂട്ട് സ്പേസിൽ നേരെ നോക്കുവാണെങ്കിൽ വലിയ ലഗേജസ് ഒക്കെ കയറ്റുവാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും ഈ ഒരു ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാണുമ്പോൾ. പക്ഷേ നമുക്ക് ഇവനൊരല്പം പൊക്കാൻ സാധിക്കും. ഈ ഒരു സൈഡിലെ ഒരു ലിവറും അതുപോലെ ഇപ്പുറ സൈഡിലെ ഒരു ലിവറും ഉണ്ട്. ഇത് രണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം വലിയ ലഗേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു സീറ്റ് നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ലഗേജ് സ്പേസ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നതാണ്. പിന്നെ സ്പെയർ വീലോ കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡിൽ വരുന്നതല്ല, അതിന് പകരം റൺ ഫ്ലാറ്റ് ടയേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് മിനി കൂപ്പറിന് വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ഒരു ടയർ പഞ്ചറായാലും നെക്സ്റ്റ് സർവീസ് സ്റ്റേഷൻ വരെ നമ്മുടെ വാഹനം നമുക്ക് ആ ഒരു ഫ്ലാറ്റ് ടയറിൽ തന്നെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ് മിനി കൂപ്പറിന് വരുന്നത്. ആൻഡ് ദാ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഇപ്പുറത്തെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പുറ സൈഡിലെ പോലെ തന്നെ എക്സാക്ട്ലി ഇത് സെയിമാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലുകൾ വരുമ്പോൾ. ദെൻ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ബിഫോർ ദാറ്റ് ജസ്റ്റ് വണ്ടിയുടെ കീ ഒന്ന് കാണിച്ചു തരാം. ദാ ഇതാണ് ഈ ഒരു മിനി കൂപ്പറിൻ്റെ കീ എന്ന് പറയുന്നത്. ബാക്ക് സൈഡിലായിട്ട് മിനി എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കീയിലാണെങ്കിലും ലോക്ക് അൺലോക്ക് ദെൻ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ, അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു കീയിലോ കൊടുത്തിട്ടുള്ളൂ. സോ എന്തായാലും ഈ ഒരു ഡോർ ഫ്രെയിംലെസ് ഡോറാണ് ഈ ഒരു മിനി കൂപ്പർ എസ് കൺവേർട്ടിബിളിന് വരുന്നത്. ഫ്രെയിംലെസ് ഡോർ ആയതുകൊണ്ട് തന്നെ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഈ ഒരു ഗ്ലാസ് ഒരല്പം പൊങ്ങും താഴും ചെയ്യുന്നതാണ്. ദെൻ ദാ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഇൻറ്റീരിയർ. ഫ്രണ്ടിലിരിക്കുന്നവർക്ക് നല്ല കംഫോർട്ടബിളി രണ്ടുപേർക്ക് ഇരുന്ന് പോകാനായിട്ട് സാധിക്കും. പക്ഷെ ബാക്കിലുള്ളവർക്ക് ബാക്കിലേക്ക് ഒരു സീറ്റ് ഫോൾഡ് ചെയ്യുന്നത് ദാ ബാക്കിൽ എന്ന് പറയുന്നത് കുട്ടികളെ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സീറ്റാണ് ഇതിൻ്റെ ഒരു ബാക്കിൽ വരുന്നത്. അത്ര കംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ദാ ഈ ഒരു സൈഡിൽ നേരെ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒട്ടും തന്നെ ലെഗ് സ്പേസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ദാ ബാക്കിലൊക്കെ ആയിട്ട് ഇവിടെ സ്പീക്കേഴ്സ് കാണുവാനായിട്ട് സാധിക്കും, ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ആ ഒരു റിയോ സീറ്റ് അങ്ങനെ തന്നെ ദാ അത് അവിടെ തന്നെ ഇരുന്നു. സോ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കടന്ന് ഇരുന്ന് ബാക്കി ഈ ഒരു കോ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ കാര്യങ്ങളുടെ ഇവിടേക്ക് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഒരു ഡോറിൻ്റെ ഭാഗം നേരെ നോക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു തുറക്കുന്നുണ്ട്, റൗണ്ട് ഷേപ്സ് കുറേ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണുവാനായിട്ട് സാധിക്കുമെന്ന്. ഈ ഒരു കോ ഡ്രൈവറിൻ്റെ സീറ്റ് മുതൽ അത് തുടങ്ങിയിരിക്കുവാണ്. കാരണം എന്താ ഈ ഒരു ഡോർ ഹാൻഡിൽ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് ഒരു സർക്കിൾ ഷെയ്ഡ് കാണാൻ സാധിക്കും. അതുപോലെ സ്പീക്കറിൻ്റെ അവിടെ റൗണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്, എ സി വെൻറ്റിൻ്റെ അവിടെ റൗണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ സെൻട്രലിൽ വന്നിരിക്കുന്ന ഈ ഒരു ഇൻഫോർട്ടെയ്ൻമെന്റ് സിസ്റ്റത്തിൽ ഒരു സർക്കിൾ വരുന്നുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ഈ ഓരോ നോബുകളും എ സി കൺട്രോൾസിൻ്റെ നോബിലും സർക്കിൾസ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഗിയർ നോബിൻ്റെ ചുറ്റും ഒരു സർക്കിൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു നാവിഗേഷൻ ബട്ടണിന് ചുറ്റും ഒരു സർക്കിൾ വരുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് വീലിൽ ഒരു സർക്കിൾ വരുന്നുണ്ട്, ദെൻ സെൻട്രലിൽ ഒരു സർക്കിൾ വരുന്നുണ്ട്. എന്നിങ്ങനെ ഒരു ലോഡ് സർക്കിൾസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയറിൽ കാണുവാനായിട്ട് സാധിക്കും. സോ എന്തായാലും ഈ ഒരു ഡോറിൻ്റെ സൈഡിൽ ഡോർ ഓപ്പണർ വരുന്നുണ്ട്, പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഒരു പിയാനോ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു എലമെൻറ്റ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഡോർ ക്ലോസ് ചെയ്തേക്കാം. ആൻഡ് യെസ്, ആ ഒരു സൗണ്ട് കേട്ടോ, അത് ഈ ഒരു ഡോറ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഇപ്പോൾ ഗ്ലാസ് ഒരല്പം ഇറങ്ങി ഗ്ലാസ് കയറി. അത് ഈ ഒരു ഫ്രെയിംലെസ് ഡോർ ആയതുകൊണ്ടാണ് അതങ്ങനെ. മുകളിലായിട്ട് തന്നെ ഇവിടെ ഒരു സൺഷെയ്ഡ് ഒരു സൺ ബ്ലൈൻഡ് വരുന്നുണ്ട്, അതിൻ്റെ അകത്തൊരു വാനിറ്റി മിറർ വരുന്നത് കാണുവാൻ സാധിക്കും. സോ അത് നേരെ തിരിച്ച് വച്ചേക്കാം. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സ്, കൂളിംഗ് ഫീച്ചറോട് കൂടി വരുന്നൊരു ഗ്ലൗ ബോക്സാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ദെൻ ലെഗ് റൂം,
ഈ ഒരു കോ ഡ്രൈവർക്കും ഡ്രൈവർക്കും കംപ്ലീറ്റ്ലി കംഫർട്ടബിളി ഇരുന്ന് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻസ് ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. സോ എന്തായാലും അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൽ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് എന്തായാലും നേരെ ഡ്രൈവർ സീറ്റിലേക്ക് കടന്ന് അവിടെ എന്തൊക്കെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത് മാനുവലി ആണ്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു സോഫ്റ്റ് ടോപ്പ് ഈ ഒരു കൺവേർട്ടബിൾ വേർഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കിത് റൂഫ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ആദ്യം ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനൊരു റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ സൺ പ്രൂഫിൻ്റെ അത്രയും ഭാഗം ഓപ്പണായി, അത് കഴിഞ്ഞിട്ടാണ് ടോട്ടലി കൺവേർട്ടബിൾ ഈ ഒരു വേരിയൻ്റ് ഓപ്പണായി വരുന്നത്. ഈ ഒരു ടോപ്പ് അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി കാണാൻ മാരക ലുക്കായി. മാരക ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവൽ ലുക്കാണ് ഈ ഒരു കൺവേർട്ടബിൾ വണ്ടിക്കകത്ത് കാണുവാനായിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് മൊത്തത്തിൽ ഓപ്പൺ ചെയ്ത് തരുമ്പോൾ ഈ ഒരു കോലത്തിലാണ് ഈ ഒരു വാഹനം ഇരിക്കുന്നത്. ഓക്കെ, സോ പുറമേ നിന്ന് നോക്കുമ്പോൾ ബാക്കിലും നല്ല കംഫർട്ടബിൾ സീറ്റിംഗ് ആണെന്നൊക്കെ തോന്നും. പക്ഷേ ആദ്യമേ കാണിച്ചു തന്നല്ലോ ഈ ഒരു ഭാഗത്ത് ലെഗ്രൂം, അതൊട്ടും തന്നെ ഇല്ല. ലെഗ്രൂം വളരെ കുറവാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് മെയിൻലി ഈ ഒരു റിയർ സീറ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും നേരെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കടന്നു തരുന്നത് ഡ്രൈവർ ക്യാബിനിൽ കയറി അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആൻഡ് ദാ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു കോക്പിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അപ്പുറം ഇരുന്നപ്പോൾ തന്നെ കുറേ സർക്കിൾസ് ഉണ്ടെന്ന്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും സർക്കിൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഡോറിൻ്റെ സൈഡിൽ AC വെൻസ്, സ്പീഡോമീറ്റർ, സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് വീല്, അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ്, നാവിഗേഷൻ ബട്ടൻ്റെ അവിടെ എവിടെ നോക്കിയാലും സർക്കിൾസ് കാണുവാനായിട്ട് സാധിക്കും. സോ നമുക്ക് എന്തായാലും ഈ ഒരു ഡോറിൻ്റെ ഭാഗത്ത് തന്നെ നേരെ നോക്കി തുടങ്ങാം. ഈ ഒരു ഡോർ ഹാൻഡിലിന് വരുന്നത് ഇവിടെ തന്നെയാണ് ഡോർ ലോക്കും അൺലോക്കും കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു കൗതുകരമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു ചെറിയ പോർഷൻ തന്നെ അവരത് യൂട്ടിലൈസ് ചെയ്തു. അതുപോലെ താഴത്തേക്ക് നേരെ വരുമ്പോൾ ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്, ഡോർ പോക്കറ്റ്സ് വരുന്നുണ്ട്, പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്, മിററ് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഒരു നോബ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്ന നോക്കിയാൽ ഒരു 3-spoke സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. സെൻട്രലായിട്ട് തന്നെ മിനിയുടെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ അനലോഗ് ആയിട്ട് വരുന്ന ഒരു സ്പീഡോമീറ്ററും അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു RPM ഗേജും കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ ചെറിയൊരു ഡിജിറ്റൽ ഇൻഫോയും കൂടി കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഈ ഒരു ക്ലസ്റ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സോ ഈ ഒരു സൈഡിലെ ടോഗിൾ സ്വിച്ച് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ക്ലസ്റ്റർ ഓൺ ആവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ഒരു രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫ്യുവൽ ഗേജ് ആണ്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് RPM ഗേജ് ആണ്. സെൻട്രലായിട്ട് സ്പീഡോ മീറ്ററും ഈ ഒരു സെൻറ്റർ പോർഷനാണ് ബാക്കി വാണിംഗ് ലാംസ് വരുന്നതും. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ മീറ്ററിലാണ് വണ്ടിയുടെ സ്പീഡും ട്രിപ്പ് മീറ്ററും കാര്യങ്ങളെല്ലാം വരുന്നത്. സോ അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ദെൻ അവിടെ നിന്ന് പിന്നെ നേരെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ താഴത്തെ ഭാഗത്ത് നേരെ നോക്കുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഹെഡ്ലാമ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചും വരുന്നുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ ഫോഗ് ലാംപ്സിൻ്റെ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇവിടുന്ന് താഴത്തേക്ക് നേരെ നോക്കുമ്പോൾ ഹുഡ് ലാച്ചും ഈ ഒരു താഴ് ഭാഗത്തായിട്ടാണ് വരുന്നത്. ദെൻ അവിടുന്ന് പിന്നെ നേരെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് നേരെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസും, അതുപോലെ റൈറ്റ് സൈഡിൽ വരുന്നത് നാവിഗേഷൻ ചെയ്യാനായിട്ടാണ്. കാരണം നമ്മളിവിടെ FM ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് FM ചാനലൊക്കെ മാറ്റാനും അങ്ങനെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്യുന്നത്. പ്രസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇൻഫർമേഷൻസ് എല്ലാം ഈ ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നതാണ്. സോ അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലിലുള്ള കൺട്രോൾസിൽ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് തിങ് ആണ് ഈ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ്, മൈനസും അതുപോലെ പ്ലസും ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഈ ഒരു രണ്ട് നോബ്, റൈറ്റ് സൈഡിലെ നോബ് വൈപ്പർ കൺട്രോൾസും ലെഫ്റ്റ് സൈഡിലെ നോബ് ഇൻഡിക്കേറ്റർ കൺട്രോൾസും ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു AC എയർബെൻസ്, റൗണ്ട് ഷേപ്പിലുള്ള AC എയർബെൻസ് കാണാൻ സാധിക്കും. ദെൻ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷിലുള്ള ഒരു കളർ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കൂടുതലും ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്ത് ഇരിക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ദെൻ പിന്നെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സെൻട്രറിൽ വരുന്ന ഈ ഒരു മൾട്ടി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഈ ഒരു സെൻട്രൽ കൺസോൾ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ ഭാഗത്തിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ചുറ്റും ഇവിടെയൊക്കെ ഒരു റൗണ്ട് ഷേപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഇത്രയും ഭാഗത്ത് വരുന്നത്. മുകളിലായിട്ട് ഹസാർഡ് വാണിങ്ങിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ദെൻ താഴത്തേക്ക് വരുമ്പോൾ AC കൺട്രോൾസിന്റെ കാര്യങ്ങളാണ് ഇത്രയും ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതിലും താഴത്തേക്ക് നേരെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടോഗിൾ സ്വിച്ചസ്, ഇതിൽ സെൻട്രലിലെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ കൊടുത്തിരുന്ന ട്രാക്ഷൻ ഓഫ് ചെയ്യാനും, ദെൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു A ബട്ടൺ ഓട്ടോ സ്റ്റാർട്ട് ബട്ടൺ ആണ്, വിച്ച് മീൻസ് സിഗ്നലിലൊക്കെ നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുവാനായിട്ടും, അതുപോലെ ബ്രേക്ക് പെഡലിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവുന്നതാണ്. അവിടെ നിന്ന് പിന്നെ നേരെ താഴത്തേക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓക്സിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു സിഗരറ്റ് ലാമ്പ് ലൈറ്റർ കൊടുത്തിട്ടുണ്ട്. ദെൻ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ദെൻ വരുന്ന ഈ ഒരു ഗിയർ നോബ്, 7-speed ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടി വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് താഴെയായിട്ടും ഇവിടെ ഒരു സർക്കിൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഒരു സർക്കിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സിലേക്ക് നമ്മൾ ഈ ഒരു വണ്ടി കൊണ്ടുപോകുന്നത്. 3 modes ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്: ഗ്രീൻ,
മിഡ് ആൻഡ് സ്പോർട്ട്. ഇതിൽ ഗ്രീൻ എന്ന് പറയുന്നത് ഇക്കോ മോഡും അതുപോലെ മിഡും ദെൻ സ്പോർട്സ് മോഡ്, ഇങ്ങനെ ത്രീ ഡിഫറെന്റ് മോഡ്സിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. അവിടെ നിന്ന് നേരെ ബാക്കിലേക്ക് വരുമ്പോൾ ഹാൻഡ് ബ്രേക്കിന്റെ പൊസിഷൻ ഈ ഒരു സൈഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്വിച്ചസ് കുറെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഈ ഒരു മൾട്ടി ഇൻഫോർട്ടിമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കാരണം നമ്മൾ നേരെ ഇവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒത്തിരി കൺട്രോൾസിനകത്ത് വരുന്നുണ്ട്. മിനി കണക്ട് വരുന്നുണ്ട്, അതുപോലെ വെഹിക്കിൾ ഇൻഫർമേഷൻ, സെറ്റിംഗ്സ്, നാവിഗേഷൻ, റേഡിയോ, മൾട്ടിമീഡിയ, ടെലിഫോൺ, ഓഫീസ്, അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ സെറ്റിംഗ്സ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ബാക്കി വണ്ടിയുടെ കാര്യങ്ങളല്ല, കണക്ഷൻസ്, ടച്ച് പാഡ്, ലാംഗ്വേജ്, ടൈം ഡേറ്റ്, സെൻട്രൽ ഡിസ്പ്ലേ, ക്ലസ്റ്റർ ഡിസ്പ്ലേ എന്നിങ്ങനെ ഒരു ലോഡ് ഐറ്റംസ് ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഇത്രയും ബേസിക്കുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ നേരെ മുകളിലേക്ക് നേരെ നോക്കുമ്പോൾ ഡ്രൈവറിൻ്റെ സൈഡിലും ദാഹത്ത് ഇവിടെ ആ ഒരു സൺഷെയ്ഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വാനിറ്റി മിറർ വരുന്നുണ്ട്. പിന്നെ നേരെ ഈ ഒരു സെൻറ്റർ പോർഷൻ, ഇവിടെ നമുക്ക് റീഡിംഗ് ലാംപ്സിൻ്റെ ബട്ടൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ് ടോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ബട്ടണും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ഇനി ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു എക്സോസ് നോട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് നേരെ ഇവിടെ ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ട്. ഈ ഒരു ടോഗിൾ സ്വിച്ച് പ്രസ് ചെയ്യുന്നതനുസരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാ വണ്ടി അത്യാവശ്യം നല്ല സൈലൻ്റ് ആണ് സ്റ്റാർട്ട് ആവാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കളർ ചേഞ്ച് വരും എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സിൻ്റെ നോബ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് ഗ്രീൻ എന്ന് പറഞ്ഞ് ഇക്കോ മോഡിലേക്ക് വന്നു. സോ അതിൻ്റെയാണ് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് വരുന്നത്. ദെൻ നമ്മൾ നേരെ മിഡ് മോഡിലേക്ക് വന്നു, അതിൻ്റെയാണ് ഈ ഒരു കളർ ടോൺ വരുന്നത്. ദെൻ അറ്റ് ലാസ്റ്റ് സ്പോർട്സ് മോഡിലേക്ക് ഇടുമ്പോൾ വണ്ടി ഓവറോൾ ഒരു റെഡ് ഷെയ്ഡ് വന്ന് ഇറ്റ്സ് റെഡി ടു റൺ. സോ അതിൻ്റെയാണ് ഈ ഒരു കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ മൊത്തം വരുന്നത്. ഹേ, ഈ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റ് നമുക്ക് ചെറിയൊരു പോപ്സ് ആൻഡ് ബാങ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു സെന്ററിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു റൗണ്ട് ലൈറ്റിലും ആർ പി എം കൊടുക്കുന്ന അനുസരിച്ചിട്ട് ലൈറ്റ് കയറി കയറി വരും. ദാ ഷേ. അപ്പോൾ അങ്ങനെ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു എക്സോസ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എക്സോസ് നോട്ടിൽ വരെ നമുക്ക് ആ ഒരു ചെറിയ പോപ്സ് ആൻഡ് ബാങ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കസ്റ്റം എക്സോസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നെക്സ്റ്റ് ലെവലാവും. സോ എന്തായാലും ഒരു മഴയുടെ ഇതൊക്കെ കാണുന്നുണ്ട്. സോ അതിനുവേണ്ടി നമുക്ക് എന്തായാലും ഈ ഒരു സോഫ്റ്റ് ടോപ്പ് ക്ലോസ് ചെയ്തേക്കാം. സോ അതിന് ഈ കൊടുത്തിരിക്കുന്ന ഒരു നോബ് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കണം. അങ്ങനെ ആ ഒരു സോഫ്റ്റ് ടോപ്പ് ക്ലോസ് ചെയ്തു. സോ എന്തായാലും വണ്ടി എല്ലാവരും ഓടിക്കുമ്പോൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സേഫായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ജസ്റ്റ് വണ്ടി എടുത്ത് വന്നേക്കുവാണ്. അനി ഒരു മിനി കൂപ്പർ എസ് കൺവേർട്ടിബിളിന്റെ അകത്താണ് ഇപ്പൊ നമ്മളിരിക്കുന്നത്. സോ ഞാനിപ്പോ ഈ ഒരു മേളിൽ ടോപ്പ് ഓപ്പൺ ചെയ്ത് ഓടിക്കാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ബാക്കി കാറ്റിന്റെ ഒക്കെ ആ ഒരു സൗണ്ട് വരുന്നതുകൊണ്ടാണ് ഞാനത് ടോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഓടിക്കുന്നത്. വണ്ടി ശരിക്കും ഭയങ്കര ഒരു ലോ ആയിട്ടിരുന്ന് പോകുന്ന പോലെയാണ്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ശരിക്കും ഒരു ലോ ഔട്ട് ഫീൽ ഉണ്ട്. പിന്നെ ചെറിയ കാറാണ്, ചെറിയ കാറായതോടെ നമുക്ക് ഏത് വഴിക്കും എതിക്കടെ വേണേലും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ റോഡുകളുള്ള പോലത്തെ ഈ ബംസ് കാര്യങ്ങളൊക്കെ അതൊക്കെ വരുമ്പോൾ വണ്ടി ശരിക്കും എടുത്ത് ചാടാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഫ്രണ്ടിലെ സ്കേർട്ടിംഗ് തട്ടുമെന്നുള്ള ഒരു ചെറിയൊരു പേടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി പയ്യെ ഓടിക്കുന്നത്. പക്ഷെ ഒരു ഓപ്പൺ റോഡ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലാണ്. നെക്സ്റ്റ് ലെവൽ മൂഡാണ് ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണോ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ നമുക്കവിടെ ഒരു യു ടേൺ വരുന്നുണ്ട്. നമുക്കൊന്ന് യു ടേൺ എടുത്തുകൊണ്ട് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കാം. ായിട്ട് പോരും. അതുപോലെ എപ്പോ കാല് കൊടുത്താലും ആ ഒരു ഇനീഷ്യൽ പുള്ള് കിട്ടാൻ പാകത്തിന് വണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പൊ നമ്മൾ നിലവിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മിഡ് മോഡിലാണ്. മിഡ് എന്ന് പറയുന്നത് ആ ഒരു എക്കോയ്ക്കും സ്പോട്ട് മോഡിനും സെൻട്രലുള്ള ഒരു മോഡിലാണ്. നമ്മൾ ഗ്രീൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് മൊത്തം ഗ്രീൻ കളർ വന്നു. സോ വണ്ടി ഭയങ്കര ശാന്തനായിട്ട് നമ്മൾ ഒരു ഇക്കോണമി കീപ്പ് ചെയ്ത് ഓടിക്കുവാണ്. അതുപോലെ തന്നെ നമ്മളൊന്ന് മോഡ് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മിഡ് മോഡിലാണ് കിടക്കുന്നത്, അതിന്റെ ഒരു കളർ ടൂൺ ആണ് കൊടുക്കുന്നത്. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് സ്പോർട്സ് മോഡിലേക്ക് വണ്ടി കൊടുക്കുവാണില്ല. പെട്ടെന്ന് തന്നെ വണ്ടി ഒരു അഗ്രസീവ് ഫീലിലേക്ക് വന്നു. അത് കൂടാണ്ടൊന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമ്മളെ വലിച്ചു പിടിച്ചോണ്ട് ഒറ്റ പോക്കാണ്. ഓ, ഇത് വേറെ ലെവലാണ് കേട്ടോ. കാരണം ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ടപ് ടപ് ഒറ്റ ജെറ്റാണ് വണ്ടി കാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ.
അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ 0 to 100 ജസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കാം. സോ അതിന് വേണ്ടി നമ്മൾ വണ്ടി ഒന്ന് ഫ്രീ റോഡ് ഓപ്പൺ റോഡ് കിട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു. അധികം സ്ട്രെച്ച് ഒന്നുമില്ല, ജസ്റ്റ് 0 to 100 നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ എന്തായാലും നേരെ വണ്ടി നേരെ സ്പോർട്സ് മോഡിലേക്ക് മാറ്റി. അപ്പൊ ഇവിടെ മൊത്തത്തിൽ റെഡ് ഷീഡ് ഒക്കെ വന്നു, RPM ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി നിർത്തി. ആൻഡ് ഹിയർ വി ഗോ. സിമ്പിളി വണ്ടി 100 എത്തി. നമുക്ക് അധിക ദൂരം ഒരു സ്ട്രെച്ച് കൊടുത്ത് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെയില്ല. പക്ഷെ എന്നാലും വണ്ടിയുടെ ആ ഒരു ഫൺ ഫാക്ടർ ഭയങ്കര രസമുണ്ട്. കാരണം കാല് കൊടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് വശം അങ്ങ് ഇരുന്നിട്ട് വണ്ടി കുതിച്ചങ്ങ് കയറുവാണ്. നല്ലൊരു ഹാൻഡ്ലിംഗ് ഉണ്ട് വണ്ടി. കാരണം വണ്ടി വളവിലൊക്കെ എന്ത് സ്റ്റെബിലിറ്റി ആണെന്നറിയോ വണ്ടിക്ക്. സൈലന്റ് ആണ്, പക്ഷെ നമ്മൾ ആ വണ്ടി 0 to 100 എടുത്തു കഴിഞ്ഞപ്പോ ഒരു ഷിഫ്റ്റിംഗിൽ വന്ന ആ ഒരു എക്സോസ്റ്റിലോട്ട് ഓരോ ഷിഫ്റ്റിങ്ങിലും അത് ഭയങ്കര രസമുണ്ട് കേട്ടോ കേൾക്കാനായിട്ട്. ഈ ഒരു വണ്ടി ശരിക്കും ഇതിന്റെ ഒരു എക്സോസ്റ്റും കൂടി വേണം, അപ്പോഴാണ് ശരിക്കും നമുക്ക് ആ വണ്ടി അങ്ങ് അതല്ലെങ്കിൽ ലയിച്ച് അങ്ങ് ഓടിക്കാൻ സാധിക്കുള്ളൂ. ഒരു ഫൺ ഫാക്ടറി ഈ വണ്ടിക്ക് അത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ മിക്ക പല ആളുകളും ഒരു ലക്ഷറി കാറുള്ള ആളുകൾ ആ ഒരു ലക്ഷറി കാറിനെ മാറ്റി നിർത്തി അവരുടെ ഒരു സെക്കൻഡറി കാറായിട്ട് പല ആൾക്കാർ ഈ ഒരു മിനി കൂപ്പറിനെ മേടിക്കുന്നത്. സോ എന്തായാലും നമ്മള് നേരെ ജസ്റ്റ് ഒന്ന് പാഡിൽ നമ്മൾ പ്ലസും മൈനസും കൊടുക്കുന്നതനുസരിച്ച് വണ്ടി അപ്പൊ തന്നെ മാനുവൽ മോഡിലേക്ക് മാറും. ഇപ്പൊ വണ്ടി നിലവിൽ ഓട്ടോമാറ്റിക് മോഡിലാണ് പോകുന്നത്, പക്ഷെ നമുക്കൊരു ഫൺ ഫാക്ടർ ഓൺ ചെയ്യാനായിട്ട് പാഡിൽ ഷിഫ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു പാഡിൽ ഷിഫ്റ്റിംഗിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മൈനസ് കൊടുത്തു, ആ തേർഡ് ഗിയർ വണ്ടി മാനുവൽ മോഡിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഫുൾ ഫൺ ഫാക്ടർ നമ്മുടെ രണ്ട് കൈകളിലാണ്, കാല് കൊടുക്കുമ്പോൾ വണ്ടി ഇതാ പോവുകയാണ്. ഒരു വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രമാത്രം ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ കമ്പനി എന്തായാലും ബ്രേക്കിംഗിൽ ഒരു കോംപ്രമൈസും വരുന്നില്ല. അതുപോലെ തന്നെ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് നമുക്ക് ഒരു വാഹനത്തിനുണ്ട്. സോ എന്തായാലും ഇനി നമുക്കൊന്ന് ആ ഒരു റൂഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് ആ ഒരു കൺവേർട്ടിബിൾ വൈബിൽ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, അതെങ്ങനെയാണ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. സോ അതിനെന്തായാലും വണ്ടി നമുക്ക് നിർത്തിയിട്ട് തന്നെ ചെയ്യാം. വണ്ടി നിർത്താണ്ട് നമ്മൾ റൂഫ് ഓപ്പൺ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 kilometers ബിലോ ഓയിൽ മാത്രമാണ് ഈ ഒരു സാധനം നമുക്ക് കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്ലാസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇറങ്ങി നേരെ ആ റൂഫ് ഓപ്പൺ ആയി വരും. ഹൈബാ ഓക്കെ, കൺവേർട്ടിബിൾ റൂഫ് മൂവ്മെന്റ് കംപ്ലീറ്റഡ് എന്നും പറഞ്ഞ് നമുക്ക് ക്ലസ്റ്ററിനകത്ത് ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു. നമുക്ക് എന്തായാലും ഇനി ജസ്റ്റ് ഒന്ന് ഓടിക്കാം. എന്താ പറയുക, ഇത് ശരിക്കും ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു കൺവേർട്ടിബിൾ കാറിൽ മേലുള്ള റൂഫൊക്കെ ഒന്ന് തുറന്നിരുന്ന് നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. അത് ശരിക്കും വേറൊരു വൈബാണ്, നല്ലൊരു റിലാക്സിങ് മൂഡാണ് നമ്മൾ ഈ ഒരു റൂഫൊക്കെ ഓപ്പൺ ചെയ്ത് ഓടിക്കുമ്പോൾ. നല്ലൊരു അറ്റൻഷൻ സീക്കിംഗ് ഉണ്ടോ വണ്ടി, കാരണം പ്രത്യേകിച്ച് യെല്ലോ കളറും കൂടി ആയതുകൊണ്ട് ആര് കണ്ടാലും വണ്ടിയിലേക്ക് നോക്കും. അതിന് മാത്രമുള്ള ഒരു അറ്റൻഷൻ സീക്കിംഗ് ഉണ്ട് ഈ ഒരു വാഹനത്തിന്. ഈ ഒരു വണ്ടി എന്റെ ഫ്രണ്ട് അർജുന്റെ വാഹനമാണ്. സോ അർജുൻ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ട വന്നുകൊണ്ട് ആള് നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു അർജുന എനിക്ക് വണ്ടി തരുകയാണെന്ന് പറഞ്ഞു. അതിനെന്താ വണ്ടി കൊണ്ടുപോയിക്കളാൻ പറഞ്ഞതാ, വണ്ടി എനിക്ക് തന്നു വേണ്ടു, എന്റെ കൂടെ ഒന്ന് ജെറി ഉണ്ട്, ജെറി ഉണ്ടോ വീഡിയോയുടെ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കണതൊക്കെ. സോ അങ്ങനെയായിരുന്നു അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴുള്ള കാര്യങ്ങളൊക്കെ വന്നത്. വണ്ടി ചുമ്മാ വേറെ മൂഡാണ്. ഒരു അറ്റൻഷൻ സീക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആരായാലും നോക്കും, പ്രത്യേകിച്ച് ഈ ഒരു യെല്ലോ ഷെയ്ഡെന്നും കൂടി പറയുമ്പോൾ. ഈ ഒരു വണ്ടിയുടെ ഒരു മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 7 to 8 ആണ് നമുക്ക് ഒരു സിറ്റി റണ്ണിൽ കിട്ടുള്ളൂ. പക്ഷേ ഹൈവേസിലേക്ക് ആണെങ്കിൽ ഒരു 10, 12, 13 ഒക്കെ നമുക്ക് ഇതിൻ്റെ മൈലേജ് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 2017 ഈ ഒരു വാഹനം മേടിച്ചു കഴിഞ്ഞപ്പോൾ അറൗണ്ട് ഒരു 48 എടുത്ത് വരെയായിരുന്നു, 48 lakhs എടുത്ത് വരെ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു 2021 അല്ലെങ്കിൽ 2022 ഈ ഒരു വണ്ടിയുടെ റേറ്റ് വരുന്നത് 55 above ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. Attention, spending, I'm moolah, 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 moolah. I'm a chop top.
Sola.